നമസ്കാരം. കഴിഞ്ഞ 7-ാം തീയതി ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര സത്യത്തിൽ ഓണാഘോഷത്തിനായി കന്യാകുമാരി പോലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്ന തിരുവനന്തപുരം പ്രത്യേകിച്ചും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ മലയാളികൾക്ക് വലിയ യാത്രാക്ലേശം സൃഷ്ടിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും 118 നേതാക്കളുമാണ് ഈ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ 7-ാം തീയതി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് 3570 കിലോമീറ്ററോളം താണ്ടി 12 സംസ്ഥാനങ്ങൾ താണ്ടി ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ 5 മാസങ്ങൾക്ക് ശേഷം എത്തിപ്പെടുക. ഈ യാത്ര തമിഴ്നാട്ടിൽ വലിയ യാത്രാക്ലേശം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ കന്യാകുമാരി തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയുള്ള പാതയിൽ ഉടനീളം വലിയ രീതിയിൽ പലയിടങ്ങളിലും വഴിതിരിച്ചു വിടുന്നുണ്ട്. വിനോദയാത്രാ സംഘങ്ങൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര നടന്നു നീങ്ങുന്നത്. ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 2 സ്ട്രെച്ചുകളിലായി 23-24 കിലോമീറ്റർ ദൂരം 118 നേതാക്കളും നടക്കുക എന്നുള്ളതാണ്. രാവിലെ 7 മണി മുതൽ 10:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 6:30 വരെയുമാണ് ഈ യാത്ര നമ്മുടെ നിരത്തുകൾ കൈയടക്കുന്നത്. ഈ 2 സമയവും തിരക്കാർന്ന സമയങ്ങളാണ്. ഈ സമയത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് കന്യാകുമാരിയിലേക്ക് വിനോദയാത്ര പോകുന്ന സംഘങ്ങളടക്കം മലയാളികൾ ഏറെ പേർ ഇന്ന് ദുരിതത്തിലാണ്. കന്യാകുമാരിയിൽ നിന്നുള്ള യാത്രാ മധ്യെ മാർത്താണ്ഡത്തു നിന്നും അതുപോലെ തന്നെ തക്കല ഭാഗത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി സനോജ് നായർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സനോജ് ജി, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? രാഹുൽ ഗാന്ധിയുടെ യാത്ര എത്രമാത്രമാണ് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? മലയാളികൾക്ക് ദുരിതം സമ്മാനിക്കുന്ന ഒരു യാത്ര തന്നെയായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. പ്രത്യേകിച്ചും ഈ തെക്കൻ തിരുവിതാംകൂറിൽ, അതായത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ തെക്ക് ഭാഗത്തു നിന്നുള്ളവർ ഓണം സ്പെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നത് കന്യാകുമാരി ഭാഗത്തേക്കാണ്. ഞാനും ഇപ്പോൾ കന്യാകുമാരി ഭാഗത്തേക്കുള്ള യാത്രയിലാണ്. പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, രാവിലെ മുതൽ, അതായത് കുഴിത്ര തിരുവനന്തപുരത്തിന്റെ ബോർഡർ കഴിഞ്ഞ്, കളിക്കവള ബോർഡർ കഴിഞ്ഞ് കുഴിത്ര മുതൽ വണ്ടികൾ വഴിതിരിച്ചുവിടുന്ന ഒരു കാഴ്ച. പല ഫാമിലികളും ഓർക്കാപ്പുറത്തുള്ള ഈ വഴിതിരിച്ചുവിടലിൽ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ വഴിനീളം കാണുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ വളരെയധികം ചുറ്റിത്തിരിഞ്ഞ് എത്തിയിരിക്കുന്നത് തക്കല ഭാഗത്തേക്കാണ്. ഇവിടെയും വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. ഇപ്പോഴും മാറിയിട്ടില്ല. നമുക്കറിയാം, ഈ ഭാഗത്ത് വളരെ വീതി കൂടിയ റോഡാണെങ്കിൽ കൂടിയും ഇവിടെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെയുള്ള കാഴ്ചകളും ഇവിടെ നിന്നുള്ള ആളുകളുടെ റിപ്പോർട്ടിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഈ കന്യാകുമാരിയിലേക്ക് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും ദുരിതം സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഈ കന്യാകുമാരി ജില്ലയിൽ ഇന്ന് എല്ലാം അടയ്ക്കുക എന്നുള്ളൊരു അനൌദ്യോഗിക അറിയിപ്പ് കൂടി വന്നതായി നമുക്ക് അറിയുന്നുണ്ട്, കടകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷെ അത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് ഈ കന്യാകുമാരി ഭാഗത്തേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഈ ഒരു യാത്രയുടെ പേരിൽ ഏറെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തക്കല ഭാഗത്ത് ഇപ്പോൾ കുഴിത്തറ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഏതാണ്ട് 2 മണിക്കൂറോളം ആകുന്നു. ഇതുവരെയും തക്കല വാസിയത് നാഗർകോവിൽ ഭാഗത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഏറെ സമയം ഈ തിരക്കിൽ കിടക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മുന്നിലുള്ള കാഴ്ചകൾ സൂചിപ്പിക്കുന്നത്. ഇനിയൊന്ന് തിരിച്ചു പോകണമെന്ന് വെച്ചാൽ കൂടി വലിയ പാടാണ്. എന്തായാലും ഇപ്പോൾ ഈ കന്യാകുമാരിയിലേക്ക് വരുന്നവരുടെ അറിവിലേക്കായി പറയുകയാണ്, ഈ ഒരു സമയം ഒഴിവാക്കി വരുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഈ ഭാരത് ജോഡോ യാത്രയുടെ പേരിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് ഇവിടെ പെട്ടുപോകും എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കുമാർ, ഇത്തരത്തിൽ ദേശീയപാതയിൽ നിന്ന് ധാരാളം വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. പലർക്കും വഴിയറിയാത്ത സ്ഥിതിയുണ്ട്. ഇട റോഡുകളിലൂടെ പോകേണ്ടുന്ന അവസ്ഥയുണ്ട്. വീതി കുറഞ്ഞ റോഡുകളിലൂടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം പിടിച്ചിടേണ്ട അവസ്ഥയുണ്ട്. ഇങ്ങനെ രാഹുൽ ഗാന്ധിയും സംഘവും സഞ്ചരിക്കുന്നത് തന്നെ വലിയ സന്നാഹങ്ങളുമായിട്ടാണ്. ഏതാണ്ട് 59 കണ്ടെയ്നർ ലോറികളാണ് ഈ നേതാക്കൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിന് മാത്രം ഈ യാത്രയോടൊപ്പം സഞ്ചരിക്കുന്നത്.
അതായത് ഈ നേതാക്കൾ ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ അല്ല താമസിക്കുന്നത് മറിച്ച് റോഡ് വക്കത്ത് തന്നെയാണ് പല ചെറിയ മൈതാനങ്ങളിലും അതുപോലെ തന്നെ പാർക്കിംഗ് സ്ഥലമുള്ള സ്ഥലങ്ങളിലുമെല്ലാം വലിയ കണ്ടെയ്നർ ലോറികൾ ഇട്ടുകൊണ്ട് കണ്ടെയ്നർ ലോറികൾ പാർക്ക് ചെയ്തുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ അത്യാധുനിക സംവിധാനങ്ങളുള്ള ശീതീകരിച്ച കിടപ്പുമുറിയായി മാറ്റപ്പെട്ട കണ്ടെയ്നറുകളാണിത് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ 59 മുറികളുണ്ട് ഈ മുറികളിലാണ് കോൺഗ്രസിൻ്റെ ഈ ജാഥയിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാർ താമസിക്കുക മാത്രമല്ല ഇവർക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ബാത്റൂം സൗകര്യം ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ മറ്റ് കണ്ടെയ്നറുകളിൽ ഒരുക്കിയിട്ടുണ്ട് ഈ കണ്ടെയ്നറുകളെ പിന്തുടർന്നുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്ന മറ്റ് സംവിധാനങ്ങളുണ്ട് ആഹാര സാധനങ്ങളുമായി നിരവധി ട്രക്കുകളുണ്ട് നേതാക്കളുടെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ട് ഇങ്ങനെ വലിയ സന്നാഹങ്ങളുമായിട്ടാണ് രാഹുൽ ഗാന്ധി ഏതാണ്ട് 3500 കിലോമീറ്ററോളം ദൂരം താണ്ടുക 12 സംസ്ഥാനങ്ങൾ താണ്ടുമെന്നാണ് കോൺഗ്രസിൽ നിന്നുള്ള അറിയിപ്പ് ഇത് ഏതാണ്ട് മറ്റന്നാൾ കേരളത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലും നിരവധി ദിവസങ്ങളിൽ ഇതൊരു വലിയ ഗതാഗത കുരുക്കുണ്ടാക്കിയേക്കാം ഇന്ന് തമിഴ്നാട്ടിൽ സാമാന്യം വീതിയേറിയ നിരത്തുകളാണ് തമിഴ്നാട്ടിലുള്ളത് അവിടെ പോലും ഇത്രയും മണിക്കൂറുകൾ പൊതുജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട് എങ്കിൽ കേരളത്തിലെ സ്ഥിതി പറഞ്ഞറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് കേരളത്തിലെ ഇടുങ്ങിയ റോഡുകളിൽ ഈ യാത്ര തീർച്ചയായും പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്തായാലും രാഹുൽ ഗാന്ധിയുടെ മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ യാത്ര നടക്കുന്നത് എന്തുകൊണ്ടും ദക്ഷിണ ഭാരതം അതായത് കേരളം അതുപോലെ കർണാടക ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളമാകും ഈ യാത്ര വിജയിക്കുക രാഹുൽ ഗാന്ധി ശ്രീനഗർ വരെയും നടക്കാനുള്ള പദ്ധതിയുണ്ടോ ഇതെല്ലാം കണ്ടു തന്നെ അറിയണം എന്തായാലും ആദ്യ ദിനങ്ങളിൽ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും അത്തരത്തിൽ നല്ല റിപ്പോർട്ടല്ല ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിക്കുന്നത് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ അവർ വളരെയധികം രോഷാകുലരുമാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്